ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മളെ നോമ്പ് പെരുന്നെല്ലാം കഴിഞ്ഞല്ലേ, എല്ലാവരും പെരുന്നപ്പോലെ തന്നെ ഇരുന്നിട്ട് ആഘോഷിച്ചില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തുണ്ടാക്കാൻ പോകുന്ന ചോദിച്ചെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കാൽ അപ്പം പകി അങ്ങനെ തന്നെയല്ലേ ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ ഇച്ചൊരു ചേഞ്ച് ആയെങ്കാണ്, ആർക്കല്ലേ ചേഞ്ച് ഇഷ്ടമില്ലാത്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ്, ബ്രെഡ് കസ്റ്റേർഡ് പുഡിംഗ്. അങ്ങനല്ലെങ്കിൽ പുഡിംഗ് വലിയ ഇഷ്ടമൊന്നുമല്ല. മാത്രമല്ല, ഈ പുഡിംഗ് എന്തോ ഒരു പാങ്ങനെ പാങ്ങെന്ന് ചെല്ലിയെങ്കിൽ ഉസ്സാർക്കി മുന്തിരി, ഉസ്സാൽക്കി ഓറഞ്ച്, അത്ര ചേലുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാക്കിയിട്ട് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തുമില്ല, പൊൾപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നാറ്റ് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും അടുത്തുള്ള ബെല്ലിലേക്ക് നോക്കിയിട്ട് ഓളം നിൽക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീ റെസിപ്പിയിലേക്ക് പോയെങ്ക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് അരക്കപ്പ് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് വിപ്പിംഗ് ക്രീമും ഇട്ട് കൊടുക്കുക. പിന്നെ അരക്കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മിക്സിന് പാങ്ങലൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക. അങ്ങനെ നമ്മൾ ഈ മിക്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റാക്കാൻ പോയിട്ട് ട്രേ എടുക്കാം. അതിലേക്ക് ഞാൻ സൈഡ്സ് കട്ടാക്കിയ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ സെറ്റാക്കിയിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുക. നമുക്കിങ്ങനെ ദാ 7 ബ്രെഡ് വേണ്ട വന്നിട്ടുണ്ട്. 6 കറക്റ്റ് ബ്രെഡും പിന്നെ ബ്രെഡിനെ പകുതിയാക്കിയിട്ട് അതൊക്കെ കറക്റ്റ് ഫിറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബ്രെഡ് സെറ്റാക്കണം. അപ്പോൾ നിങ്ങൾ ട്രേ അനുസരിച്ചിട്ട് ബ്രെഡ് ഇങ്ങനെ സെറ്റാക്കിയാൽ മതി. ഇനി നമുക്ക് ഈ മിക്സിനെ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാം. ഇങ്ങനെ ഫുള്ള് മിക്സിന് ഒഴിച്ചെടുക്കണം. ബ്രെഡ് ഫുള്ള് കവർ ആകുന്ന പോലെ എല്ലാം മിക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ ഒരു കാ മണിക്കൂർ സെറ്റാവാൻ വെക്കാം. അപ്പോൾ നമുക്ക് ആ ടൈമിന് സെക്കൻഡ് ലെയർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാലിലേക്ക് 5 സ്പൂൺ കസ്റ്റേർഡ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പാങ്ങല മിക്സാക്കിയിട്ടെടുക്കാം. അങ്ങനെ നമ്മൾ കസ്റ്റേർഡും പാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ലിറ്റർ പാല് ഒരു പാനിൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തീയൊന്നും കത്തിച്ചിട്ടില്ല. ഈ 1/2 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അഞ്ചായിട്ടിയിലേക്ക് പഞ്ചാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/6 സ്പൂൺ പഞ്ചാര ഇട്ട് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ മധുരം നോക്കിയിട്ട് പഞ്ചാര ഇട്ട് കൊടുക്കാം. പുഡിംഗ് നെല്ലുമ്പോൾ മധുരം വേണമല്ലോപ്പാ, ഇല്ലെങ്കിൽ പാങ്ങില്ലല്ലോ. പുഡിംഗ് നെല്ലെങ്കിൽ നല്ല മധുരം വേണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണ്ടത് അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/6 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ മിക്സിന് പാങ്ങല മിക്സാക്കിയിട്ട് കൊടുക്കാം. പാലും ഫ്രഷ് ക്രീമും പഞ്ചാരവും എല്ലാം ആയിട്ട് പാങ്ങല മിക്സാണോ. അങ്ങനെ ഇതെല്ലാം പാങ്ങൽ മിക്സായിട്ടായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ഒരു 2 ഡ്രോപ്പ് മറ്റോ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലേവറിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ മിക്സാക്കാൻ. എന്നിട്ടായിട്ട് നമുക്ക് ഇപ്പോട്ട് കസ്റ്റേർഡ് മിക്സാക്കിയിട്ട് വെച്ചിട്ടേ അത് കുറച്ച് കുറച്ച് കൂട്ടിയിട്ട് കൊടുത്തിട്ടും കലക്കിക്കോണ് നിൽക്കാം. ഇങ്ങനെ നൂല് നൂല് പോലെ നമുക്കൊരു കയ്യിൽ കൂട്ടിക്കൊണ്ടും മറ്റേ കയ്യിൽ ഇങ്ങനെ കളിക്കൊണ്ട് നിൽക്കുക. ഇല്ലെങ്കിൽ ഒക്കെ തന്നെ കൂട്ടിയെങ്കിൽ ഫുള്ള് കസ്റ്റേർഡല്ല, അപ്പോൾ ബിയോ കട്ട കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് കൂട്ടിക്കൊണ്ടും ഇങ്ങനെ കളിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ നമ്മൾ കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയെ കളിക്കൊണ്ട് നിൽക്കാം. കസ്റ്റേർഡ് മിക്സ് ആയതുകൊണ്ട് തന്നെ കൽക്കിയിലാണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ബിയം തിക്കാന്നല്ലേ, അപ്പോൾ ഇങ്ങനെ കൽക്കിക്കോണ്ട് നിൽക്കണോ.
അങ്ങനെ കുറച്ച് കുറച്ച് തിക്കായിക്കൊണ്ട് വരുന്നുണ്ട് നമ്മളെ കസ്റ്റേർഡ് മിക്സ്. കുറച്ച് നല്ലോണം തിക്കൻ്റാണോ ഈ പുഡിങ്ങിന്. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതാക്കാൻ. അങ്ങനെ നമ്മളെ കസ്റ്റേർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നമ്മൊന്ന് പോയിട്ട് സെറ്റാവാൻ വെച്ച ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മിക്സിനെ ചൂടോടെ തന്നെ ഒഴിച്ചെടുക്കാം. അങ്ങനെ എല്ലാം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ സെക്കൻഡ് ലെയർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇതിനെ ഡെക്കറേറ്റ് ആക്കിയിട്ടെടുക്കാം. അങ്ങനെ നമ്മളെ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കാഷ്യൂ പിന്നെ കുറച്ച് ചോക്കോ ചിപ്സ് എല്ലാം വെച്ചിട്ട് ഡെക്കറേറ്റ് ആക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത ബദാം അതെല്ലാം വെച്ചിട്ട് ഡെക്കറേറ്റ് ആക്കാം. ഇനി നമുക്കിതിനെ ഒരു 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം സെറ്റാവാൻ. നമ്മൾ ജെലാറ്റീന് ചൈന ഗ്ലാസ് എന്തുടുന്നില്ലല്ലോ, അതുകൊണ്ട് സെറ്റാവാൻ കുറച്ച് പണിയുണ്ടാവും. അപ്പോൾ നമുക്കിതിനെ 8 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കാം. അങ്ങനെ നമ്മളെ പുഡിങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല പാങ്ങില്ലേ. നമ്മൾ എന്ത് ജലാറ്റിന് ചൈന ഗ്രാസ് എന്ത് പണ്ടയിന് എളുപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന പുഡിങ്ങല്ലേ. 2 ലെയർ പുഡിങ് തായ ബ്രെഡിൻ്റെയും മീത്ത കസ്റ്റേർഡിൻ്റെയും മിക്സ് ആയിട്ട് നല്ലയുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല പാങ്ങില്ലേ. സുന്നാൻ അതിനാറ്റും പാങ്ങുണ്ട്. ഇത് എത്ര പാങ്ങുണ്ട് നമുക്ക് നിങ്ങൾക്ക് ചെല്ലിയിട്ടറിയിക്കാൻ എന്ത് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ആക്കിയിട്ട് തന്നെ നോക്കണോ. നമുക്ക് ഇനി ഒന്ന് മുറിച്ചിട്ട് നോക്കാം. നോക്കി, നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടില്ലേ പുഡിങ്. കാണുമ്പോൾ തന്നെ അവസാനില്ലേ. അപ്പോൾ വെയ്യം ആക്കിയിട്ട് നോക്കിയത് എങ്ങനെയുണ്ടെന്ന് എന്തായെങ്കിലും എല്ലാവരും കമൻറ്റും ചെല്ലണം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കണോ, കമൻ്റ് ആക്കണോ, ഷെയർ ആക്കണോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വ്ലോഗിൽ വരാം. സോ കുക്കിംഗ് വാസ് സൈനിങ് ഓഫ്.